ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു മിനി ഹാമ്പറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മിനി ഹാമ്പർ ഇങ്ങനെ മേയ്ക്ക് ചെയ്യണമെന്നും അതുപോലെ തന്നെ അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം അപ്പോൾ അതിന് ഞാൻ ഫോം ബോർഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫോം ബോർഡ് ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ആ ബോക്സിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെച്ചെടുത്തിട്ടൊന്ന് നോക്കാം നോക്കണ്ടേ നമുക്ക് ബോക്സ് എത്ര സൈസ് വേണ്ടതെന്നൊക്കെ നോക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കുകയാണ് പിന്നെ സബ്സ്ക്രൈബ് ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് മുൻപേ ഞാൻ വലിയൊരു ഹാമ്പറിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പോയി കണ്ടു നോക്കുക ലിങ്ക് ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ഇത് വെക്കാം അപ്പോൾ ഞാനൊരു കൊണ്ട് നാല് പുറം അതിൻ്റെ ഒരു കറക്റ്റ് അളവ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു അളവ് മാർക്ക് ചെയ്യാൻ കേട്ടോ പെൻസിലുണ്ട് ആ മാർക്ക് ചെയ്ത് ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഏകദേശം ഇതേ ഒരു സൈസിൽ ഏകദേശം ഇതിനേക്കാൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അങ്ങനെ ആയിട്ടുള്ള ഒരു ഷീറ്റും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മുകളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ലിഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി വലുപ്പത്തിലായാലും കുഴപ്പമില്ല നമുക്ക് ലിഡ് ഇതിനേക്കാൾ ഒന്നും കൂടി വലുപ്പത്തിലായിട്ട് തന്നെ നിൽക്കേണ്ടാവുക ഇനി അതിലെന്തെല്ലാണോ വെക്കുന്നത് അതൊന്നും കൂടി വെച്ച് നോക്കിയിട്ട് നമ്മൾ നമ്മളതിൻ്റെ സൈഡത്തൊക്കെ അളവെടുക്കാൻ കേട്ടോ സ്കെയിലോണ്ട് അതിൻ്റെ സൈഡത്തൊക്കെ ഇങ്ങനെ ഹൈറ്റ് എത്ര വേണ്ടതെന്ന് ഒന്ന് നോക്കാനുട്ടോ അങ്ങനെ നമ്മൾ നാല് ഭാഗത്തേക്കും അങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ എത്ര നമുക്ക് നീളം വേണ്ടതെന്ന് നോക്കണമല്ലോ അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവേണ്ടാവും പിന്നെ അതിൻ്റെ ഹൈറ്റ് പിന്നെ നോക്കിയല്ലോ അപ്പോൾ അത് നമ്മൾ എന്തെല്ലാം അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അതിനനുസരിച്ച് ഹൈറ്റ് കൂട്ടേണ്ടത് പിന്നെ ലാസ്റ്റ് നമ്മൾ ഹൈറ്റ് കുറവായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ ആ വിചാരിച്ച സാധനങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഹൈറ്റ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ അടിയിൽ ടെർമക്കോളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ ഹൈറ്റ് കറക്റ്റായി വരും പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്താൽ അതേപോലെ തന്നെയാണല്ലോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും വരിക അപ്പോൾ നമുക്ക് അത് അതന്നെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അതേപോലെ മറ്റേ സൈഡും നമുക്ക് ചെയ്താൽ മതി അപ്പോൾ രണ്ടിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് അളന്ന് കട്ട് ചെയ്താൽ മതി പിന്നെയൊക്കെ നമ്മൾ അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അതേപോലെ വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് സൈഡും ഗം യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യണം അപ്പോൾ ഫ്ലക്സ് കിക്ക് കണ്ടിട്ടുള്ള ഗം ഒക്കെയാണ് ഇതിനെ യൂസ് ചെയ്യൽ ഫ്ലക്സ് ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ഗം ഒക്കെയാണ് ഇതിന് യൂസ് ചെയ്യല് അപ്പോൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അങ്ങനെ ചോദിച്ചാൽ മതി പിന്നെ ഈ ഒരു ഗ്മ പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കണം അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഗമ്മ യൂസ് ചെയ്യേണ്ടി വരും പിന്നെ കയ്യിലെ കയ പൊള്ളാനും ഒക്കെ ചാൻസ് ഉണ്ട് ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ ബോക്സ് മേക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം നാല് സൈഡും സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കോർണറിലൊക്കെ ഇങ്ങനെ ഗം യൂസ് ചെയ്തിട്ട് അവിടെ എങ്ങനെയൊക്കെ സ്റ്റിക്ക് ചെയ്യാനാട്ടോ പിന്നെ ചില ഭാഗത്തൊക്കെ ഒട്ടാകത്തൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഇങ്ങനെ ഗം ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ നാല് സൈഡ് മുടിച്ചതിന് ശേഷം ഇതിന് കോർണറിലൊക്കെ കട്ട് ചെയ്യാനുണ്ടാവും കേട്ടോ ചെറുതായിട്ടുള്ള പീസുകളൊക്കെ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിന് പുറത്തൊക്കെ തള്ളി നിൽക്കുന്ന പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് ശരിയാക്കി കൊടുത്താൽ മതി അങ്ങനെ നാല് സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബോക്സ് റെഡി ആയി കേട്ടോ ഇനി ഇനി ഇതിൻ്റെ ലിഡ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടി സാധാ ടേപ്പറ്റാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് വൈറ്റ് ഫാൻസി ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് ഒട്ടിച്ചാലും മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ കൂടുതൽ മനസ്സിലാവും നമ്മൾ പറയുന്നതെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും മനസ്സിലാവേണ്ടാവും വിചാരിക്കണം അങ്ങനെ ഇതിൻ്റെ ഉൾഭാഗത്തും പുറത്തും ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ബോക്സ് ഇവിടെ റെഡിയായി ഇനി ഈ ബോക്സിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യാനുള്ളൂ അപ്പോൾ വേണ്ടി ഞാൻ ആദ്യമൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടായിരുന്നു ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ ഷീറ്റ് കിട്ടുമല്ലോ നമ്മൾ റാപ്പ് ചെയ്യാൻ എടുക്കുന്ന ഷീറ്റ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ അകത്ത് ചെറിയൊരു പീസ് കയ്യിലുണ്ടായിരുന്നു കേട്ടോ അതിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചുകൊടുക്കുക ചെയ്യണത് സാധാരണ ഞാൻ ബോക്സിൻ്റെ നാല് ഭാഗവും ഞാൻ കവർ ചെയ്തിരുന്നു കേട്ടോ ഇപ്പോൾ കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ മുകൾ ഭാഗം മാത്രം കവർ ചെയ്യണത് അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്യാൻ നമുക്ക് ഫെവിഗോളൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു മിനി ഫ്രെയിമും പിന്നെ ഒരു റിങ് ആൽബവും രണ്ട് ചോക്ലേറ്റ് കിക്കറ്റ് ആണ് വെക്കുന്നത് പിന്നെ എന്താ പറയുക ഒരു ആൽബം കൂടി ഇതിൽ വെച്ചു വിട്ടു ലാസ്റ്റ് അവർ വേറെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ബോക്സ് സെറ്റ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് ഒരു ബോക്സ് സെറ്റ് ചെയ്തത് അപ്പോൾ പിന്നെ ആൽബം കൂടി അതിൽ വെക്കെയ്തത് ഇതിൽ അതിൻ്റെ ടെർമോകോളൊക്കെ അടിയിൽ വെച്ചിട്ട് അങ്ങനെ ഇതിന് മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റിൽ നിൽക്കും ഇത് കൊറിയർ അയക്കാനുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കട്ടോ പിന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് കാണാൻ താല്പര്യമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും